ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 137-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മലയോര മേഖലയിൽ വിവിധ പരിപാടികൾ നടന്നു. വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137-ാം ജന്മദിനം മലയോര മേഖലയിലും വിവിധ പരിപാടികളോടെ നടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടികൾ DCC ജനറൽ സെക്രട്ടറി CJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുക്കം മണ്ഡലം പ്രസിഡന്റ് TT സുലൈമാൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT അഷ്റഫ്, BP റഷീദ്, പ്രഭാകരൻ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 137 കോടികളുമായി നടന്ന ജന്മദിന റാലി മുക്കം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നഗരസഭാ കൗൺസിലർ MMധുമാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലി. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികളോടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VM ജംനാസ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT അഷ്റഫ് കേക്ക് മുറിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, CV ഗഫൂർ, റീന പ്രകാശ്, MA സൗദ, PV സുരേന്ദ്രലാൽ, സാദിഖ് കുറ്റിപ്പറമ്പ്, KC അഷ്റഫ്, സത്യൻ മുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സുഹറ കണ്ടംകുളം, ഫിലിപ്പ് തേക്കുംകുറ്റി, കാരാട്ട് ശ്രീനിവാസൻ, ജംഷിദോളകര, റുഖിയ റഹീം, കുഞ്ഞാലി മമ്പാട്ട്, അഷ്റഫ് തച്ചാറമ്പത്ത്, LK മുഹമ്മദ്, ഷാനിബ് ചോണാട്, നിഷാദ് ബീച്ചി, PP നാസർ, ഫൈസ് KK തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 137 കോൺഗ്രസ് പ്രവർത്തകർ മൂവർണ്ണക്കൊടിയുമേന്തി വാലില്ലാപ്പുഴ മുതൽ എടവണ്ണപ്പാറ വരെ പദയാത്രയും ഇന്ത്യയുടെ ഭൂപടത്തിൽ 137 അംഗങ്ങൾ കണ്ണികളായുള്ള പ്രതിജ്ഞാ സദസ്സും സംഘടിപ്പിച്ചു. വാലില്ലാപ്പുഴയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് CK മുഹമ്മദ് കുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ ഇളമനത്തിന് പതാക കൈമാറി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി KMA റഹ്മാൻ പ്രതിജ്ഞാവാചകം ചൊല്ലി. പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CMA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ ഇളമരം അധ്യക്ഷനായി. PK മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഭൂപടത്തിൽ അണിനിരന്ന് ദേശീയഗാനം ആലപിച്ച് ദേശീയഗാനത്തിൻ്റെ 110-ാം വാർഷികവും ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്താ.